हाई हेलो फ्रेंड्स वेलकम टू सूपर टॉपिक सूपर टॉपिक्स एल कूड़ी स्वागत एपिसिय प्लांट पूक अलग अब वलर्ती वाले अगर बुद्धिमुटा पलर्कमर संशयम अदा अलग एंल पूक कुटा इन वीडियो अब नमुक वीडियोलोट कारणक एपिसिय प्लांट शिक्षा एभिप्राय और गार्डन स्टार्ट बिगिनर ऐटों पचर प्लांट कम अत्रपति निसार्ट नमुकेरपड़ तईक पेटर प्लांट और हांगिंग प्लांट कूड़ी एपिसिया इंटे आ भंगी पल वेरटटीस नमक अवेलबल चेड़ी अब अगर इल भंगी अब डिफरेंट कलर्स वरिद्ध पूक अब इतना चेड़ेल इष्टपेटू अब गार्डन तुंग बिगिणरी ऐटों पटियर चेड़ा एपिसिया तोल अब नाम तेटिदारण एपिसिया वलर्ती बुद्धिमुटा अलग अब चीनी हो करी हो पलर्कम अब अगर मेन रीसन पर अगर वाटरी अब वेल नोपा कटिवल चेड़ी अब पेट चीनी हो तुम्हें नोकिया कुछ वेल निंडा अब वेलपाई कई चेड़ी नशिच अब अब नाम श्रद्धि चेड़े नमुक एत्रो कल वेणमें मेन्टा पटू പിന്നെ ഇതില് പൂക്കൾ പിടിക്കാത്തതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ചെടി നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ ഹാംഗിങ് ആക്കും അല്ലെങ്കിൽ കുറച്ച് ഉയരത്തിൽ വെക്കും അതായത് ഒരു മതിലിൻ്റെ പുറത്തൊക്കെ ആയിരിക്കും ചെടി ചട്ടിയിലാക്കിയിട്ട് നമ്മൾ വെക്കുക കാരണം ഇതിങ്ങനെ പടർന്ന് താഴേക്ക് പടർന്ന് പടർന്ന് വരുന്ന ഒരു ചെടിയാണ് എപ്പിസിയ അപ്പോൾ അങ്ങനെ വെക്കുമ്പോൾ ഇതിൻ്റെ സ്റ്റോളൻസ് അല്ലെങ്കിൽ റണ്ണേഴ്സ് എന്ന് പറയും അതായത് പുതിയ തൈകൾ ഉണ്ടാക്കിക്കൊണ്ട് ഈ ചെടിയിൽ നിന്നും ധാരാളം സ്റ്റെംസ് ഇങ്ങനെ നീണ്ടുവരും അപ്പോൾ അതിനെ നമ്മൾ സ്റ്റോളൻ എന്നാണ് പറയുന്നത് ഈ സ്റ്റോളൻസ് കൂടുന്നതിനനുസരിച്ചിട്ട് പൂക്കളുടെ എണ്ണം കുറയാൻ തുടങ്ങും അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം ഇത് ഞാൻ കുറച്ച് ഉയരത്തിൽ വെച്ചിരിക്കുന്ന ഒരു ചെടിയാണ് നിറഞ്ഞു നിൽക്കുകയാണ് അപ്പം ഇത്രയും അധികമായപ്പോൾ തുടക്കത്തിലൊക്കെ ഇതിൽ ഒരുപാട് പൂക്കൾ ഉണ്ടായിരുന്നു ഇപ്പോൾ അതിൻ്റെ സ്റ്റോളൻസിൻ്റെ എണ്ണം കൂടിയപ്പോൾ പൂക്കളുടെ എണ്ണം കുറയാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് സ്റ്റോളൻസ് കൂടുന്നതിനനുസരിച്ച് നമ്മൾ ജസ്റ്റ് പൂക്കൾ കുറയുന്നു എന്ന് കാണുമ്പോൾ ഇതൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കുക ആ പ്രൂൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ചെടിയെ നമുക്ക് വീണ്ടും അത് നന്നായിട്ട് പൂക്കൾ ഉണ്ടാവാനായിട്ട് സഹായിക്കും മാത്രമല്ല നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് ഫെർട്ടിലൈസേഴ്സ് കൊടുക്കുകയും വേണം ചട്ടികളിൽ വെക്കുന്നതായതുകൊണ്ട് തന്നെ ചെടിക്ക് ഫെർട്ടിലൈസേഴ്സ് ആവശ്യമായിട്ടുള്ള ഫെർട്ടിലൈസർ ആവശ്യമുണ്ട് ചാണകപ്പൊടി ഏറ്റവും നല്ലതാണ് എപ്പിസിയ പ്ലാന്റിന് കമ്പോസ്റ്റും ചാണകപ്പൊടിയും എല്ലുപൊടിയും നമ്മൾ കുറേശ്ശെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു മാസത്തിൽ ഒരു വട്ടം അല്ലെങ്കിൽ രണ്ട് തവണയായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും അപ്പോൾ പൂക്കൾ പിടിക്കാത്തതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ സ്റ്റോളൻസ് കൂടുന്നതാണ് അതായത് സ്റ്റോളൻസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ തൈകൾ ചെടി തന്നെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ആ സ്റ്റോളൻസിലൂടെയാണ് പുതിയ തൈകൾ ഉണ്ടാവുന്നത് പുതിയ വേരുകളോടുകൂടിയ തൈകൾ ഉണ്ടാവുന്നത് അപ്പോൾ അതിൻ്റെ എണ്ണം കൂടുമ്പോൾ ചെടിയുടെ ആ ഒരു പൂവിടാനുള്ള ആ ഒരു ടെൻഡൻസി കുറയുന്നതായിട്ടാണ് കാണുന്നത് അപ്പം ഇവിടെ ഇപ്പോൾ കുറേ തൈകൾ ഇതിൽ നിറഞ്ഞിങ്ങനെ സ്പ്രെഡായി വരികയാണ് ഈ ചെടി നിറഞ്ഞു നിൽക്കുകയാണ് അപ്പോൾ അതിൻ്റെ പൂക്കളുടെ എണ്ണവും കുറയാൻ തുടങ്ങി അപ്പോൾ ആ ഒരു കണ്ടീഷനിലേക്ക് ചെടി വരുമ്പോഴേക്കും നമ്മൾ കുറച്ചൊന്നും ഇതിൻ്റെ പ്രൂൺ ചെയ്ത് മാറ്റുക പ്രൂൺ ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ചെടി വീണ്ടും പഴയതുപോലെ പൂക്കൾ പിടിക്കാൻ തുടങ്ങും അപ്പോൾ ഇതിൻ്റെ ഫെർട്ടിലൈസേഴ്സിൻ്റെ കാര്യം നമ്മൾ ജസ്റ്റ് ചാണകപ്പൊടി കമ്പോസ്റ്റ് എല്ലുപൊടി കൊടുത്താൽ മതി എൻ പി കെ ഒക്കെ കൊടുക്കുമ്പോൾ വളരെ കുറഞ്ഞ രീതിയിൽ ഇട്ട് കൊടുത്താൽ മതി മാത്രമല്ല നമ്മളിതിൻ്റെ വാട്ടറിങ് ശ്രദ്ധിക്കേണ്ട ഒരു ആവശ്യമാണ് നമ്മൾ പോട്ടിംഗ് മിക്സ് തയ്യാറാക്കി ഈ ചെടിയെ നടുമ്പോൾ നമ്മൾ അതിപ്പോൾ ഹാങ്ങിങ് ആക്കുകയാണെങ്കിൽ പോലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചകിരിച്ചോറും അതായത് കോക്കോപിറ്റും അതുപോലെ മണലും യൂസ് ചെയ്യുക അപ്പം ഈർപ്പം നിൽക്കാനും ഇത് സഹായിക്കും മാത്രമല്ല വെള്ളം കെട്ടി നിൽക്കാതെ വെള്ളം വാർന്നു പോകാനും സഹായിക്കും അപ്പോൾ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരവസ്ഥയിൽ ചെടി വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ചീഞ്ഞു പോകുന്നതായിട്ടാണ് കാണുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ചെടി മഴക്കാലത്താണ് നന്നായിട്ടുണ്ടാവുക അപ്പോൾ ഈ മഴക്കാലത്ത് ആ ഒരു ഈ ഒരു മഴ സീസണിലാണ് ശരിക്കും പറഞ്ഞാൽ നിറഞ്ഞ ഇലകളൊക്കെ ഉണ്ടാവുന്നത് അപ്പോൾ നമ്മൾ ഇതിൻ്റെ വെള്ളം കെട്ടി നിൽക്കാതെ മഴയത്ത് വെക്കുകയാണെങ്കിൽ വെള്ളം കെട്ടി നിൽക്കാത്ത ഒരു അവസ്ഥയിൽ ചെടി നല്ല ഹോളൊക്കെ ചെടിച്ചട്ടിയുടെ ഹോളൊക്കെ ക്ലിയർ അല്ലേ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുക അങ്ങനെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ചെടി എത്ര കാലം വേണമെങ്കിലും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും മാത്രമല്ല ഈ ഒരു ചെടിയുടെ പ്രത്യേകത എത്ര തൈകൾ വേണമെങ്കിലും നമുക്ക് ഇതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാന്നുള്ളതാണ് അപ്പോൾ പല വെറൈറ്റിയിൽ എപ്പിസിയ വരുന്നുണ്ട് അതിൻ്റെ ആ ഒരു ലീഫിൻ്റെ ഭംഗി തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് പിന്നെ കളർഫുള്ളായിട്ട് പല ഡിഫറെൻറ്റ് കളേഴ്സിൽ വരുന്ന പൂക്കളും ഉണ്ട്
അപ്പോൾ ഇന്ന് നഴ്സറികളിലൊക്കെ തന്നെ ഇത് അവൈലബിൾ ആണ്. എപ്പിസിയ അപ്പോൾ ഹാങ്ങിങ് ആക്കാനും നമുക്ക് അല്ലെങ്കിൽ ഒരു വാൾ പ്ലാന്റ് ആയിട്ട് നമുക്ക് വളർത്താൻ പറ്റും. വാൾ പ്ലാന്റ് ആക്കാൻ ബെസ്റ്റ് ആയിട്ടുള്ളൊരു ചെടിയാണ് എപ്പിസിയ. അപ്പോൾ നമ്മുടെ ആഫ്രിക്കൻ വയലറ്റ് ഫാമിലിയിൽ പെട്ടവരാണ് ഇവർ. അപ്പോൾ ആ ഒരു ചെടിയെ പോലെ തന്നെയാണ് ക്രൗൺ ഭാഗം, അതായത് ചട്ടികളിൽ നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു ക്രൗൺ പാർട്ട് അവിടെ നിർത്തിയിട്ട് താഴേക്ക് നീണ്ടു വരുന്ന റണ്ണേഴ്സ് അല്ലെങ്കിൽ സ്റ്റോളൻസ് നമ്മൾ മുറിച്ച് മാറ്റുക. അങ്ങനെ നിർത്തിക്കഴിഞ്ഞാൽ ചെടിയെ ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ഷേപ്പാക്കി നിർത്തി കഴിഞ്ഞാൽ നിറയെ പൂക്കൾ പിടിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ ഇത്രയും കെയർ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ എപ്പിസിയേന വളരെ ഭംഗിയോടെ വളരെ നല്ല രീതിയിൽ നമുക്ക് വളർത്തിയെടുത്ത് നല്ല പോലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഈ ഒരു ചെടി എന്തുകൊണ്ടാണ് പെട്ടെന്ന് നശിച്ചു പോകുന്നത്. അതിൻ്റെ കാരണം നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, വെള്ളം ഓവറാവാനോ അല്ലെങ്കിൽ വെള്ളം കുറഞ്ഞു പോകാനോ, അതായത് നമ്മൾ കുറച്ച് ദിവസം രണ്ട് ദിവസമൊക്കെ അടുപ്പിച്ച് വെള്ളം ഒഴിക്കാൻ മറന്നു പോവുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാലും ചെടിയുടെ ഗ്രോത്തിനെ അത് ബാധിക്കും. അപ്പോൾ മിതമായ രീതിയിൽ എന്നും അതിന് ആവശ്യത്തിനുള്ള വെള്ളം കൊടുക്കുകയും ഇത്തരം കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുകയും ചെയ്താൽ എപ്പിസിയ നമുക്ക് വീട്ടിൽ നിറയെ ഹാങ് ചെയ്തിടാനും അതുപോലെ വാൾ പ്ലാന്റ്സ് ആക്കാനും ചട്ടികളിൽ നിറയെ വെച്ചു പിടിപ്പിക്കാനും ഒക്കെ സാധിക്കും. അപ്പോൾ എല്ലാവർക്കും എപ്പിസിയെ കുറിച്ചിട്ടുള്ള ഡൗട്ട്സ് മാറിക്കാണും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.